പള്ളിത്തർക്കം കോടതി വിധി ഉടൻ നടപ്പാക്കണം സേവേറിയോസ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പാക്കണമെന്ന് ഓർത്തഡോക്സ് സഭ നിയുക്ത കാതോലിക്ക ബാവ. സഭയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ഒരു ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി. സഭാ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിച്ചാൽ സമാധാനം എളുപ്പമാകും. കോടതി വിധി അനുസരിച്ച് മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ. സഭാ ഐക്യത്തിന് ഇനി പ്രസക്തിയില്ല എന്നും കോടതി വിധി നടപ്പാക്കുകയാണ് പ്രശ്ന പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ബന്ധപ്പെട്ടും ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് പ്രതികരിച്ചു. പരാമർശം വിവാദമായത് നിർഭാഗ്യകരമായി പോയി. അനാവശ്യ വിവാദങ്ങളിലൂടെ മതസൗഹാർദ്ദം തകർക്കാനുള്ള വേദി ഒരുക്കരുത്. മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. എന്നാൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണമെന്നും ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് കൂട്ടിച്ചേർത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസിനെ സഭാ മാനേജിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി നാമനിർദ്ദേശം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. വ്യാഴാഴ്ച ദേവലോകത്ത് ചേർന്ന എപ്പിസ്കോപ്പൽ സിനഡ് യോഗമാണ് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസിന്റെ പേര് ശുപാർശ ചെയ്തത്. ഇതാണ് ഇന്നലെ ചേർന്ന മാനേജിംഗ് കമ്മിറ്റി യോഗം അംഗീകരിച്ചത്. ഒക്ടോബർ 14 പരുമലയിൽ ചേരുന്ന മലങ്കര അസോസിയേഷൻ യോഗം അംഗീകരിക്കുന്നതോടെ മാത്യൂസ് മാർ സേവേറിയോസിനെ പൗരസ്ത്യ കാതോലിക്കയായും മലങ്കര മെത്രാപ്പൊലീത്തയുമായി സ്ഥാനാരോഹണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. കാതോലിക്ക സ്ഥാനം സംബന്ധിച്ച മലങ്കര അസോസിയേഷൻ നിർദ്ദേശം എപ്പിസ്കോപ്പൽ സിനഡ് ചേർന്ന് അംഗീകരിക്കുകയും സ്ഥാനാരോഹണ ചടങ്ങിന്റെ തീയതിയും മറ്റും തീരുമാനിക്കുകയും ചെയ്തു. ഇന്നലെ പരുമലപ്പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷമാണ് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് ദേവലോകത്ത് എത്തിയത്. രാവിലെ 10:30 ആരംഭിച്ച മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. തുടർന്ന് ദേവലോകത്ത് മുൻഗാമികളുടെ കബറിടങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥനയും നടത്തിയിരുന്നു. പിന്നീടാണ് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y News, an eye for truth.